എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായി ലെറ്റ്സ് വെൽക്കം അശ്വിൻ കൃഷ്ണ. ഹായ് അശ്വിൻ. അശ്വിൻ, ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്, നമ്മുടെ ജഡ്ജസും ഓഡിയൻസും ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും പാടാൻ വേണ്ടി റെഡി ആവുന്നിരിക്കുകയാണ്. ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ ദാസേട്ടൻ പാടിയ പതയ്ക്കുന്ന വെയിലത്ത്. മാറ്റു ലോകം അറിഞ്ഞിടും.
വെയിലത്ത് മണൽ മെത്ത പൂരത്തറ പതരാതെ വീലാലെന്നോ കിടന്നിടുന്നു. പരിശുദ്ധ ശഹാദത്തിൻ തിരുമന്ത്രമുരുവിട്ട് പെരിയോന്റെ കരുണയ്ക്കായി കരം നീട്ടുന്നു. പെരിയോന്റെ കരുണയ്ക്കായി കരം നീട്ടുന്നു. പതിക്കുന്ന വെയിലത്ത് മണൽ മെത്ത പൂരത്തതാ പതരാതെ വീലാലെന്നോ കിടന്നിടുന്നു. പരിശുദ്ധ ശഹാദത്തിൻ തിരുമന്ത്രമുരുവിട്ട് പെരിയോന്റെ കരുണയ്ക്കായി കരം നീട്ടുന്നു. പെരിയോന്റെ കരുണയ്ക്കായി കരം നീട്ടുന്നു. ദാസേട്ടൻ ആലപിച്ച് ഹിറ്റാക്കിയ ഒരു നല്ലൊരു മാപ്പിളപ്പാട്ടാണ് അശ്വിൻ കൃഷ്ണ പ്രസന്റ് ചെയ്തത്. നന്നായിട്ട് പാടി അശ്വിൻ. നമുക്ക് കമന്റ്സ് അറിയാം. ഓക്കെ ശാന്ത് സർ. അശ്വിൻ സർ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഒരു എന്താ പറയാ, നല്ലൊരു ബിഗിനിങ്. ഇനി അങ്ങോട്ട് എനിക്ക് ആക്ച്വലി കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോ പെർഫോമൻസും നമ്മൾ സ്പെഷ്യൽ ആക്കി കൊണ്ടുവരണം. ഓക്കെ, ഫ്ലോലെസ് ആക്കണം. അറിയാലോ ഒരു തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. ഇതിപ്പം മോർ ഓർ ലെസ് ആ ഒരു രീതിയിലാണ് പശ്വിൻ പാടിയത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കുറ്റം എന്ന് പറയാൻ മാത്രം എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ ഇംപ്രസീവ് ആക്കാം ഒരു പാട്ട്, അത് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷ്, ദാസറിന് ഒരുപാട് ഒരു 10-70 മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണിത്. ഒരു നീഗ്രോയായ അടിമയായ കറുത്ത വർഗ്ഗക്കാരൻ ബിലാലിൻ്റെ ഒരു അദ്ദേഹം സഹിക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ചാണ്. നബിയുടെ അനുയായിയായതിൻ്റെ പേരിൽ യജമാനൻ ഉമയ്യത്തിൽ നിന്നൊക്കെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറയുക. അതിൻ്റെ ഒരു മൂഡ് മോനെ ശരിക്കും ഈ ഒരു സങ്കടം പറയുന്ന അങ്ങനെ ഒരു ചരിത്രം പറയുക, കഥ പറയുകയാണ്. അതിൻ്റെ ഒരു യാതനകൾ പറയുന്ന ഒരു മൂഡൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു മോനെ പാടിയപ്പോൾ. ഇത് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. ഏതായാലും നന്നായി പാടാൻ കഴിയട്ടെ. തുടർന്ന് താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷെ. രണത്ത ഫസ്റ്റ് തന്നെ ആ ഒരു തുടക്കം തന്നെ നല്ലൊരു സെലക്ഷനിലോട് കൊണ്ടുവന്നു. പിന്നെ അശ്വിൻ, എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒരു ബേസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പ്രാക്ടീസ് അങ്ങ് തുടങ്ങിക്കോളൂ. ഷാൻ സർ 24.5 on 30, അടിപൊളി. ഫൈസൽ മാഷെ 24.5 again 24.5, നല്ല മാർക്സ് ആണ്. രണത നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ സ്കൂളിലെ? ആണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം മാർക്സ് വരട്ടെ പഠിക്കുന്ന കുട്ടിക്ക്. 24.5 again 73.5 out of 90. കൺഗ്രാചുലേഷൻസ് അശ്വിൻ. 14th രാവിലെ ഇനിയും നല്ല പാട്ടുകളായിട്ട് തിരിച്ചു വരാം. ഓൾ ദി ബെസ്റ്റ് ബാഡ് ബോയ്. താങ്ക് യു. താങ്ക് യു ഡോ. ഇന്നത്തെ ഈ 4 പെർഫോമൻസുകൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, നല്ല നല്ല പെർഫോമൻസുകളുമായി, നല്ല നല്ല പുതിയ പാട്ടുകളുമായി ഞങ്ങൾ തിരിച്ചെത്തുന്നതാണ്. ഓൺലി ഓൺ വിസ്മി 14th രാവ് സീസൺ 4 പവർഡ് ബൈ ഡിഷ് ഗോ ഡിഷ് വാഷ്. ഗുഡ് നൈറ്റ്.